നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ബെണ്ണാർഘട്ട സൂയിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മയും ഏട്ടനും പിന്നെ എൻ്റെ രണ്ട് വല്യമ്മമാരും ഒക്കെ വന്നിട്ടുണ്ട്, ബാംഗ്ലൂരിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളിലും ഓറിയൺ മാളിലും അവിടെയൊക്കെ പോയി, ഇന്നിപ്പോൾ സൂയിലേക്കാണ് വന്നത്. ഞാൻ സൂയില് ഇത് സെക്കൻഡ് ടൈം ആട്ടോ വരുന്നത്. ഇതിനു മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുണ്ട് സജന, അപ്പം ഞാനും അവളെ കൂടെ അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട്. അപ്പം ഞങ്ങൾ മോക്ക് ഇത് സൂയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇതിനു മുൻപ് അമ്മയും ചേച്ചിയും ബാംഗ്ലൂർ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം വരാൻ പറ്റിയില്ല. പിന്നെ അന്നാണെങ്കിൽ ലീവ്സ് കുറച്ച് ചെറിയ കുട്ടിയായിരുന്നല്ലോ, അപ്പം ആ ടൈമിൽ ലീവ്സിനൊന്നും അറിയേയില്ല. ഇപ്പം പിന്നെ അക്ക് ആനേനെ അറിയാം, വേറെ ഒന്നിനെ അധികം അറിയില്ല. ആനേനെ ഭയങ്കര ഇഷ്ടമാണ്, മെയിനായിട്ട് ഞങ്ങൾ ആനേനെ കാണാനാണ് വന്നത്. ലീവ്സിന്ന് ആദ്യമായിട്ട് ആനേനെ കാണാൻ പോകുന്ന ദിവസമായിരിക്കും. എത്തിയപ്പോഴേക്കും പക്ഷെ മഴ പെയ്തായിരുന്നു, ഇടയ്ക്ക് ഞങ്ങൾ ഇതിനു മുന്നൊരു സ്ഥലത്ത് കയറി നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് മഴ ചോർന്നപ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് ഓടി വന്നു. എന്നിട്ട് ഇവിടേക്ക് എത്തിയപ്പോൾ വീണ്ടും കുറച്ച് മഴയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒരു ഷീറ്റിൻ്റെ അടിയിലുണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ കയറി നിൽക്കായിരുന്നു മഴ പെയ്തിട്ട്. ഞങ്ങളിന്ന് മെയിനായിട്ട് സൂയിലേക്ക് വരാനുള്ള കാരണം ഇവന് ആനേനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആനേൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. ആന ഇവിടെ ആന ആനയുടെ ആനന്റെ തുമ്പിക്കൈയുടെ ആന ഒരു ടാറ്റ പറയൂ പെങ്കീഷ്, പെങ്കീഷ് പോ. ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് ഇവോ ഇവ ഇപ്പോ സിംഹ എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കിയേ, എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കിയേ? കാക്ക എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കിയേ? അതാ സിംഹ. ഓലാർ കർണാടക ഓലാർ കർണാടക
പയർ പച്ചച്ചാടി വാങ്ങണം. സൂന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എത്തുക ഈ ഒരു ഏരിയയിലേക്കാണ്, ഒരു ഫുഡിൻ്റെ ഒരു ഏരിയ. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങള് സ്പൈറൽ പൊട്ടറ്റോയും പിന്നെ മോമോസ്, കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്, അങ്ങനെ കുറച്ചെന്തൊക്കെയോ കഴിച്ചു. ഗർജന അത് വല്ലാത്ത ഗർജന തന്നെയല്ലേ, ഇങ്ങനെ മുഴങ്ങിയ കാട് മഴയ്ക്ക് സിംഹം വരുന്ന പറയുമ്പോ ബാച്ചിനെ കണ്ടോ പാലക്കാട് കണ്ടു. മങ്കി ആ മങ്കിനെ ഉണ്ട്. പിന്നെ ഇവസം എന്തൊക്കെയാ കഴിച്ച തിന്നത്? വത്തക്ക തിന്ന്, നാരങ്ങ തിന്ന്. അമ്മലിന് എവിടെയാ പോണേ അറിയോ? ഡിമാർട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഡിമാർട്ടിലൊക്കെ കയറി, അത് കഴിഞ്ഞ് മലയാളം എത്തിച്ചെത്തുമ്പോഴത്തേക്ക് ലേറ്റായി. പിന്നെ അതിന് നൈറ്റ് മലയാളിയെ കൂടി ഒന്ന് നടന്ന്